വർത്തമാനം ശബ്ദ കൂട്ടായ്മയുടെ ഫ്രൈഡേ മൂവീസ് എന്ന ലോക സിനിമാ ജാലകത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഖുർദിഷ് ഇറാനിയൻ സംവിധായകനായ ബഹ്മാൻ ഗുബാദി സംവിധാനം ചെയ്ത് 2004 റിലീസ് ചെയ്ത ടേർട്ടിൽസ് ക്യാൻ ഫ്ലൈ എന്ന സിനിമയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 2003 ഇറാഖ് USA യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള ആഴ്ചയിൽ ഇറാഖ് തുർക്കി അതിർത്തി പ്രദേശത്ത് അഭയാർത്ഥികളാക്കപ്പെട്ട കുർദിഷ് ജനതയുടെ ജീവിതമാണ് ഗുബാദി ഈ സിനിമയിൽ ദൃശ്യവൽക്കരിക്കുന്നത്. ഏകദേശം 15 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി അഗ്രിൻ എന്ന പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കാനായി പാറക്കെട്ടുകളുടെ മുനമ്പിൽ നിൽക്കുന്ന നെഞ്ചിടിപ്പിക്കുന്ന ദൃശ്യത്തോടെയാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും മുനമ്പിൽ നിസ്സഹായരെ നിൽക്കുന്ന ഒരു ജനതയുടെ കഥ പറയാൻ തുടങ്ങുകയാണ് ഗുബാദി. യുദ്ധ വാർത്തകൾക്ക് നിരോധനമുണ്ടായിരുന്ന ഖുർദ് അഭയാർത്ഥി ക്യാമ്പിൽ ആൻറ്റിനകൾ ക്രമീകരിക്കുകയാണ് സോറൻ എന്ന മുതിർന്ന കുട്ടിയും സംഘവും. സോറൻ്റെ വിളിപ്പേര് തന്നെ സാറ്റലൈറ്റ് എന്നാണ്. സദാം ഹുസൈൻ്റെ ഭരണം അവസാനിക്കുന്നതും അമേരിക്കൻ സേനയുടെ വരവും കാത്തിരിക്കുകയാണ് ഗ്രാമവാസികൾ. കുറേയേറെ പഴയ റേഡിയോകളും ബാക്കി പണവും നൽകി സാറ്റലൈറ്റ് എന്ന കുട്ടിയും ഗ്രാമത്തലവൻ ഇസ്മയിലും ചേർന്ന് പട്ടണത്തിൽ നിന്ന് ഒരു ഡിഷ് ആൻറ്റിന ഗ്രാമത്തിലെത്തിക്കുന്നു. സാറ്റലൈറ്റ് തൻ്റെ മുറി ഇംഗ്ലീഷ് ഉപയോഗിച്ച് വാർത്തകൾ പരിഭാഷപ്പെടുത്താൻ നിർബന്ധിതനാകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിൻ്റെ ദൃശ്യം CNN ചാനലിൽ കാണുമ്പോൾ സാറ്റലൈറ്റ് വിളിച്ചു പറയുന്നുണ്ട്, ഇതാണ് ബുഷ്, ലോകം മുഴുവൻ ഇങ്ങേരുടെ കയ്യിലാണ്, ഇനി എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചെങ്കിലേ രക്ഷയുള്ളൂ. സാറ്റലൈറ്റ് എന്ന കുട്ടി ഗ്രാമത്തിലെ മറ്റു കുട്ടികളെ തൊഴിലിനായി സംഘടിപ്പിക്കുന്ന നേതാവ് കൂടിയാണ്. ഗ്രാമവാസികളുടെ കൃഷിയിടങ്ങളിലെയും മറ്റും മൈനുകൾ നിർവീര്യമാക്കി പട്ടണത്തിൽ കൊണ്ട് വിറ്റ ആയുധങ്ങൾ വാങ്ങുകയാണ് കുട്ടികൾ പ്രധാനമായി ചെയ്യുന്ന ജോലി. ഗ്രാമത്തിലെ കുട്ടികളിൽ മിക്കവർക്കും ഈ അപകടകരമായ പണിയെടുക്കവേ അംഗവൈകല്യം സംഭവിച്ചിട്ടുമുണ്ട്. ഈ സംഘത്തിൽ 2 കൈകളും നഷ്ടമായ ഹെൻഗോവും അവൻ്റെ ചേച്ചി അഗ്രിനും കാഴ്ചയില്ലാത്ത റിഗ എന്ന കൊച്ചുകുട്ടിയും മൈനുകൾ നിർവീര്യമാക്കുന്ന പണിയിലേർപ്പെടുന്നു. കൈകളില്ലാത്തതിനാൽ ഹെൻഗോ മൈനുകൾ നിർവീര്യമാക്കുന്നത് തൻ്റെ ചുണ്ടുകളും പല്ലുകളും ഉപയോഗിച്ചാണ്. സദാം ഹുസൈൻ്റെ പട്ടാളം തങ്ങളുടെ കുർദ് ഗ്രാമം തകർത്തപ്പോൾ ഹെൻഗോവിന് നഷ്ടമായത് 2 കൈകളും സ്വന്തം മാതാപിതാക്കളെയുമാണ്. അന്ന് ഒരു തടാകത്തിൽ വെച്ച് പട്ടാളക്കാരുടെ കിരാതമായ പീഡനങ്ങൾക്കിരയായ അഗ്രിൻ്റെ കണ്ണുകളിൽ എപ്പോഴും ആ ഭീതി ഒഴിയാതെ നിൽപ്പുണ്ട്. തടാകങ്ങളെ അവൾക്കിപ്പോഴും ഭയമാണ്. കൂടെയുള്ള കൊച്ചുകുട്ടിയെ, റിഗ എന്ന കുട്ടിയെ ഹെൻഗോവിന് ഇഷ്ടമാണെങ്കിലും അഗ്രിൻ പറയുന്നത് ഈ നശിച്ച സന്താനം ശത്രുക്കളുടെ സമ്മാനമാണെന്നാണ്. അഗ്രിൻ റിഗയെ എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ നിരന്തരം ശ്രമം നടത്തുന്നുമുണ്ട്. പോയ കാലത്തെ ദുരന്തങ്ങളിൽ നിന്നും ഹെൻഗോവിന് ചുറ്റുപാടുമുണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് ചില പ്രവചനങ്ങൾ നടത്താനുള്ള കഴിവുണ്ട്. ആദ്യം ഹെൻഗോവുമായി തെറ്റുന്ന സാറ്റലൈറ്റ് പിന്നീട് അഗ്രിനോടുള്ള ഇഷ്ടം കാരണം അവരെ സഹായിക്കാൻ തീരുമാനിക്കുന്നു. ഒരു ദിവസം ഉപയോഗശൂന്യമായ ഷെല്ലുകളുടെ ലോഹ കവചങ്ങൾ ശേഖരിക്കുന്ന പണിയിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. കാഴ്ചയില്ലാത്ത റിഗ എന്ന കൊച്ചുകുട്ടി അടുക്കി വച്ചിരിക്കുന്ന ഷെൽ കവചങ്ങൾക്കിടയിലൂടെ തൻ്റെ ഉപ്പയെയും ഉമ്മയെയും നോക്കി നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന ദൃശ്യം ആരുടെയും ഹൃദയം തകർക്കുന്നതാണ്.
ഹെൻഗു ദൂരെയുള്ള ഒരു ട്രക്കിനുള്ളിൽ ഒരു അപകടമുണ്ടാകും എന്ന പ്രവചനം നടത്തുന്നു. സാറ്റലൈറ്റ് പെട്ടെന്ന് തന്നെ ആ ട്രക്കിൽ നിന്നും കുട്ടികളെ മാറ്റിക്കഴിയുമ്പോൾ അവിടെ വലിയ പൊട്ടിത്തെറിയുണ്ടാകുന്നു. അങ്ങനെ സാറ്റലൈറ്റ് ഹെൻഗോവിൻ്റെ പ്രവചനങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ യുദ്ധം തകർത്തെറിഞ്ഞ യുദ്ധാവശിഷ്ടങ്ങൾ നിറഞ്ഞ പ്രദേശത്ത് സ്വന്തം നിലനിൽപ്പിനായി പോരാടുന്ന ജനതയുടെ ദൃശ്യങ്ങൾ പലപ്പോഴും കണ്ടിരിക്കാനാവില്ല. ഹെൻഗോവ് പ്രവചിച്ചതുപോലെ അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം ആരംഭിക്കുമ്പോൾ കുർദുകൾ സന്തോഷത്തിലാവും, തങ്ങളുടെ ദുരിതം തീരുകയാണെന്നുള്ള ആശ്വാസം. അഗ്രിൻ കാഴ്ചയില്ലാത്ത രഖയെ ഉപേക്ഷിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. മൈൻപാടങ്ങളിൽ ഒറ്റപ്പെട്ട രഖയെ രക്ഷപ്പെടുത്താൻ സാറ്റലൈറ്റ് നടത്തുന്ന ശ്രമം വലിയ അപകടത്തിലേക്ക് എത്തിച്ചേരുന്നു. അമേരിക്കൻ സൈന്യം അതിർത്തി ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഇടമില്ലാത്ത ഒരു ജനതയുടെ പലായനം തുടരുകയാണ്. സദാം ഹുസൈൻ്റെ ഭരണകാലത്ത് 1986 അൻഫൽ എന്നറിയപ്പെടുന്ന കൂട്ടക്കൊലയ്ക്ക് വിധേയമായ ഒരു ജനത ഖുർദുകൾ ഖുർദിസ്ഥാൻ എന്ന സ്വന്തം രാഷ്ട്രം സ്വപ്നം കണ്ട് വീണ്ടും ഒരു അധിനിവേശത്തിൻ്റെ ഇരകളാക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഗുബാദി ടേർട്ടിൽസ് ക്യാൻ ഫ്ലൈ എന്ന സിനിമയിലൂടെ പറയുന്നത്. ബാല്യം നഷ്ടമായ നിലനിൽപ്പിനായി യാതൊരു തീരുമാനവും എടുക്കാനാവാത്ത ഹെൻഗോവും സാറ്റലൈറ്റും അഗ്രിനും റിഗയും ഉൾപ്പെടുന്ന കുട്ടികളുടെ സംഘം ഉയർത്തുന്ന ചോദ്യങ്ങൾ രാഷ്ട്ര നേതാക്കന്മാരുടെ നെറ്റിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു രാഷ്ട്രീയത്തിൻ്റെയും പക്ഷം പിടിക്കാതെ ഗോപാദി എന്ന സംവിധായകൻ വേരുകൾ ഉറപ്പിക്കാനാവാത്ത സ്വന്തം ജനതയ്ക്കൊപ്പമാണ്, കുർദുകൾക്കൊപ്പം. എല്ലാ അധിനിവേശങ്ങളും കലാപങ്ങളും തല്ലിക്കൊഴിക്കുന്നത് കുട്ടികളുടെ സ്വപ്നങ്ങളും സ്വാഭാവിക ജീവിതവുമാണ്. അധിനിവേശങ്ങൾ തുടരുകയാണ്, പലായനങ്ങളും. ടേർട്ടിൽസ് ക്യാൻ ഫ്ലൈ അസംഭാവ്യമായത് നാളെ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമ അവസാനിക്കുന്നത്. കുട്ടികൾക്കായി മെച്ചപ്പെട്ട ഒരു ലോകം സൃഷ്ടിക്കപ്പെടും എന്ന പ്രതീക്ഷ. ടേർട്ടിൽസ് ക്യാൻ ഫ്ലൈ കണ്ടിരിക്കേണ്ട സിനിമയാണ്. അടുത്തയാഴ്ചയിൽ മറ്റൊരു മികച്ച ചിത്രവുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.